നമസ്കാരം. തവനൂർ മണ്ഡലത്തിൽ ഇക്കുറി കെ ടി ജലീൽ സുരക്ഷിതരാണ്. അങ്ങനെ പറയാൻ കാരണം തവനൂർ 2006 രൂപീകൃതമായതിന് ശേഷം ഇത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. രണ്ടു തവണയും അവിടെ എം എൽ എ ആയത് സാക്ഷാൽ കെ ടി ജലീൽ തന്നെയാണ്. കെ ടി ജലീൽ എന്ന് പറയുന്നത് മലപ്പുറത്തെ ലീഗ് കോട്ടയിലെ അവരുടെ ഒരു ദോഷയുക ദൃക്കാണ് ഈ പറയുന്ന കെ ടി ജലീൽ. അദ്ദേഹം മുൻപൊരു ലീഗ് പ്രവർത്തകനായിരുന്നു. ലീഗിന്റെ സജീവ പ്രവർത്തനായിരുന്നതിനു ശേഷം അതിനുള്ളിലെ അഭിപ്രായ ഭിന്നത കൊണ്ട് പുറത്തേക്ക് വന്നൊരു നേതാവാണ് കെ ടി ജലീൽ. അതിനുശേഷം പി കെ കുഞ്ഞാലിക്കുട്ടിയെ മലപ്പുറത്തെ കുറ്റിപ്പുറത്ത് മലർത്തി അടിച്ചുകൊണ്ടാണ് കേരള രാഷ്ട്രീയത്തിൽ കെ ടി ജലീൽ എന്ന പേര് അദ്ദേഹം ചർച്ചാ വിഷയമാക്കിയത്. അതിനുശേഷമാണ് 2006 മണ്ഡല പുനർനിർണയത്തിന് ശേഷം തവനൂർ മണ്ഡലം രൂപീകൃതമായതോടെ കുറ്റിപ്പുറം എന്ന മണ്ഡലത്തെ വിട്ട് അദ്ദേഹം തവനൂരിലേക്ക് ചേക്കേറിയത്. തവനൂരിലേക്ക് ചേക്കേറിയ ഇത് മൂന്നാം വട്ട തെരഞ്ഞെടുപ്പാണ്. ഇക്കുറിയും അദ്ദേഹം സുരക്ഷിത വലയത്തിലാണ്. ഇക്കുറി അദ്ദേഹം നേരിടാൻ ഇറങ്ങുന്നത് കേരളത്തിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തന്റെ സ്വാധീനം തെളിയിച്ച അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി ആരാധകരുള്ള ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന നന്മ മരത്തെയാണ് നേരിടാൻ പോകുന്നത്. എന്നിരുന്നാലും കടുത്ത ആത്മവിശ്വാസത്തിലാണ് കെ ടി ജലീൽ. കെ ടി ജലീലിന്റെ ഏറ്റവും പ്രത്യേകതയും ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ജയസാധ്യതയുണ്ട് എന്ന് വിലയിരുത്താൻ കാരണം അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമായി ഈ മണ്ഡലത്തിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തി സ്വാധീനമാണ്. അത് ജാതി മത വർണ്ണ സ്വത്വങ്ങൾക്കപ്പുറം മനുഷ്യരെന്ന പരിഗണനയിൽ ഈ മണ്ഡലത്തിലെ സാധാരണക്കാരുമായിട്ട് ഒപ്പം എല്ലാത്തരം വിഭാഗം ജനങ്ങളുമായിട്ട് വ്യക്തിപരമായി ഉണ്ടാക്കിയെടുത്ത ഒരു ബന്ധം ജലീലിനെ എല്ലാ കാലത്തും ഈ മണ്ഡലത്തിൽ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ് എന്ന് പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ട് തന്നെയാണ് തവനൂർ മണ്ഡലം രൂപീകൃതമായപ്പോൾ കേവലം 6000 പരം വോട്ടുകൾക്കാണ് അദ്ദേഹം ആദ്യവട്ടം ഈ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറിയത്. രണ്ടാം വട്ടം അദ്ദേഹം മത്സരത്തിൽ വരുമ്പോൾ അതിന്റെ ലീഡ് നില 16000 ഉയർന്നിട്ടുണ്ട്. അപ്പോ എന്തുകൊണ്ട് അത് വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ മണ്ഡലത്തിൽ അദ്ദേഹം നേടിയെടുത്ത ജനകീയ സ്വാധീനം തന്നെയാണ്. അതായത് ജനങ്ങൾക്കിടയിൽ നിന്ന് എല്ലാ കാലവും പ്രവർത്തിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയാണ്. തനിക്കെതിരെ ഇക്കഴിഞ്ഞ മന്ത്രിസഭയിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നു വന്നു. ലീഗ് കോട്ടയ്ക്കുള്ളിൽ അവർക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം ഒറ്റതിരിഞ്ഞ് അതിക്രൂരമായി ആക്രമിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് കെ ടി ജലീൽ. ഈ പറയുന്ന ആക്രമണങ്ങളെല്ലാം അതിജീവിച്ച് ഈ മണ്ഡലത്തിൽ ഒരു ഇടത് സ്വതന്ത്രൻ എന്ന മുഖം അദ്ദേഹം സൂക്ഷിച്ചു വെക്കുന്നത് അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇക്കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾക്കിടയിൽ നിരവധി തവണയാണ് അദ്ദേഹം ആക്രമണത്തിനിരയായത്. അത് മാർക്ക്ദാനം, സ്വർണ്ണക്കടത്ത്, നിയമനം, പല പേരുകളിലാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടത്. ലീഗിന് വലിയ അസംതൃപ്തിയുള്ള വ്യക്തിയായതിനാൽ തന്നെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മൃഗീയമായാണ് അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ വേട്ടയാടലുകളിൽ ഒന്നും തകർന്നില്ല. അദ്ദേഹം പലപ്പോഴും അവരോട് നേരിട്ട് പോരാടാനും നേരിട്ട് വാക്പോരാനും തയ്യാറായിട്ടുള്ള വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ലീഗ് നേതൃത്വത്തിനെതിരെ പരസ്യമായ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പരിഗണിച്ചു നോക്കുമ്പോൾ ഒരു പോരാളി തന്നെയാണ് കെ ടി ജലീൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യവും പോരാത്തതിന് ഏറ്റവും നല്ല ഭാഷയിൽ ജനങ്ങളുമായി സംവദിക്കുന്ന വ്യക്തി, അഗാധമായ പാണ്ഡിത്യം, പോരാത്തതിന് ജനങ്ങളോട് സംസാരിക്കുന്ന ശൈലി, തലക്കനമില്ലാത്ത സ്വഭാവം, ധാർഷ്ട്യം, ധിക്കാരമില്ലാത്ത സമീപനം, ഇതൊക്കെ തന്നെയാണ് ഈ മണ്ഡലത്തിൽ കാലുറപ്പിച്ചു നിന്ന് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ അദ്ദേഹത്തിന് വളരെ ഊർജ്ജം പകരുന്ന ഘടകങ്ങളെന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇനി കുഞ്ഞാലിക്കുട്ടി ഈ മണ്ഡലത്തിൽ നേരിടാൻ വന്നാലും അദ്ദേഹത്തിന് ഭയമില്ല എന്ന് പല സന്ദർഭങ്ങളിൽ കെ ടി ജലീൽ പറഞ്ഞിട്ടുണ്ട്. തന്നെ ജനങ്ങൾക്കറിയാം, അല്ലെങ്കിൽ തന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തുറന്ന പുസ്തകമായാണ് താൻ ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം പലപ്പോഴും അദ്ദേഹം പറയാറുണ്ട്. ഇന്ന് വരെ വലിയ സമ്പാദ്യങ്ങൾ അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തി എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ട് കസ്റ്റംസും ഇഡിയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ കേരളം കണ്ടതാണ്. അതായത് മലപ്പുറത്തെ വീട് തൊട്ട് തിരുവനന്തപുരത്ത് എത്തുന്നതുവരെ ലീഗ് പ്രവർത്തകരുടെ ഗൂഢാലോചനയുടെ ഭാഗമായി പലയിടങ്ങളിലും അദ്ദേഹത്തിന് നേരെ ചെരുപ്പേറ്, കല്ലേറ്, അല്ലെങ്കിൽ വണ്ടിയിൽ മറ്റൊരു വണ്ടി കൊണ്ടുവന്ന് തട്ടുന്നൊരവസ്ഥ, കരിങ്കൊടി കാണിപ്പ്, പ്രതിഷേധങ്ങളുടെ ഒരു അലകടലായിരുന്നു. എന്നിരുന്നാൽ കൂടിയും തവനൂരിലേക്ക് മത്സരിക്കാൻ എത്തുമ്പോൾ അദ്ദേഹം ഇപ്പോൾ തന്റെ കൈ പരിശുദ്ധമാണെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുള്ള ഘടകമെന്ന് പറയുന്നത്. ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ നേതാവിന് അഭിമുഖീകരിക്കേണ്ടി വരാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നുവന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഈ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, തവനൂരിലെ ജനങ്ങൾക്ക് തന്നെ അറിയാമെന്നുള്ള കാര്യം. അതൊരു വ്യക്തിയുടെ ആത്മവിശ്വാസം തന്നെയാണ്.
ആത്മവിശ്വാസമാണ് ഫിറോസ് കുന്നുംപറമ്പിൽ എന്ന സോഷ്യൽ മീഡിയ കെട്ടിപ്പൊക്കിയ ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തെ നേരിടാൻ ഇറങ്ങുമ്പോഴും കല്ലുപോലെ ഉറച്ചു നിൽക്കുകയാണ് കെ ടി ജലീൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫിറോസ് കുന്നുംപറമ്പിനെതിരെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ലീഗിന്റെ താരാട്ട് പാട്ട് കേട്ട് ഉറങ്ങിയ വ്യക്തിത്വമല്ല താനെന്ന് പല ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് നേതൃത്വത്തെ നേരിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തോട് പരസ്യമായി എതിരിട്ട് തന്നെയാണ് അദ്ദേഹം ഈ മണ്ഡലത്തിൽ സ്വന്തം നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ നിരവധി പേർ ആകൃഷ്ടരാണ്. അതായത് മുട്ടുമടക്കുന്ന രാഷ്ട്രീയക്കാരനല്ല, താൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങളിൽ നിലപാട് വളരെ കാർക്കശമായും കൃത്യമായും പറയുന്ന ഒരാളാണ് കെ ടി ജലീൽ എന്ന് പല സന്ദർഭത്തിലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് അടിത്തറ ഉണ്ടാക്കി കൊടുത്ത കാര്യവും. മൂന്നാം തവണ ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇറങ്ങുമ്പോഴും അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഈത്തപ്പഴത്തിന്റെ കുരുവിന്റെ മാതൃകയിൽ അദ്ദേഹം സ്വർണം കടത്തി എന്നുള്ള ആരോപണമാണ് ബി ജെ പിക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കോൺഗ്രസ്സുകാരും ഉന്നയിക്കുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തെ ഈ മണ്ഡലത്തിൽ ഇക്കുറി തോൽപ്പിക്കാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ നാണക്കേടായിരിക്കും യു ഡി എഫ് ക്യാമ്പുകളിൽ ഉണ്ടാക്കുന്നത്. എന്തായിരുന്നാലും ലീഗിനെ സംബന്ധിക്കുന്നിടത്തോളം പ്രസ്റ്റീജിയസ് പ്രശ്നമാണ്. അവിടെ രാഷ്ട്രീയക്കാരായിട്ടുള്ള ഒരാൾ നിന്നാൽ ഈ പറയുന്ന ആളെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജലീൽ അത്രത്തോളം ശക്തനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞു എന്ന തിരിച്ചറിവ് ഇവർക്കുണ്ടായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ ഒരു തീരുമാനം മാറ്റി ഒരു പൊതു സ്വീകാരനായ വ്യക്തിയെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞത്. അതും രാഷ്ട്രീയം മറച്ചുവെച്ചാണ്. സത്യസന്ധമായി നോക്കുകയാണെങ്കിൽ ഒരു ലീഗുകാരനാണ് ഫിറോസ് കുന്നുംപറമ്പിൽ. അദ്ദേഹം പലപ്പോഴും പല സന്ദർഭങ്ങളിലും പല വേദികളിലും തനിക്ക് ലീഗുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അദ്ദേഹം യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. യു ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയത് എങ്ങനെയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല എന്നാണ് പറയുന്നത്. ഇത് ലീഗിന്റെ ഒരു പൊടുക്കൈയാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ടറിയാം. പക്ഷേ ഈ പറയുന്ന നന്മവനത്തിന് പോലും പിടിച്ചു കെട്ടാൻ കഴിയാത്ത വലിയൊരു പ്രതിഭാസമായി ഈ മണ്ഡലത്തിൽ കെ ടി ജലീൽ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പറയുന്ന വ്യക്തിയെ നേരിടാൻ ഈ ഫിറോസ് കുന്നുംപറമ്പിലെ പോലൊരാളൊന്നും അത്രത്തോളം രാഷ്ട്രീയ സ്വാധീനമോ ജനകീയ സ്വാധീനമോ കൈവരിച്ചിട്ടില്ല എന്നുള്ള വസ്തുത പലരും മറന്നുകൊണ്ട് ഇപ്പോൾ ഫിറോസ് കുന്നുംപറമ്പിലെ ഒരു താരമായി പലയിടങ്ങളിലും ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഫിറോസ് കുന്നുംപറമ്പിലെ താരമായി ആഘോഷിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ വെട്ടിക്കിളിക്കൂട്ടത്തെ മാത്രം കണ്ടുകൊണ്ടാണ്. കാര്യം ആ രീതിയിലാകുമ്പോൾ ഓൺലൈൻ മീഡിയകൾക്കെല്ലാം വലിയ തോതിൽ വ്യൂവർഷിപ്പ് കിട്ടുമെന്നുള്ളൊരു സാഹചര്യം ഉടലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ വല്ലാതെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി പറയാനുള്ള ഒരു കാര്യം, ഈ പറയുന്ന ബൂസ്റ്റിംഗ് വാർത്തകൾക്കപ്പുറം യാഥാർത്ഥ്യമായി ഗ്രൗണ്ട് റിയാലിറ്റി പരിശോധിച്ചാൽ തവനൂരിൽ കെ ടി ജലീൽ ജനങ്ങളുമായി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാനസികമായ ഒരു പൊരുത്തമുണ്ട്. ആ പൊരുത്തത്തെ ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അഭേദ്യമായ ബന്ധത്തെ തകർത്തെറിയാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥി ഇനി വേണം തവനൂർ മണ്ഡലത്തിൽ ജനിച്ചു വരാനെന്നാണ് പലപ്പോഴും കെ ടി ജലീലിന്റെ വാക്കുകളിലൂടെ പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമാകുകയാണ്. തന്റെ നിലപാടും തന്റെ രാഷ്ട്രീയ സംശുദ്ധി കൊണ്ടും തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും തവനൂർ മണ്ഡലത്തിന്റെ മറ്റൊരു പേർ കെ ടി ജലീൽ എന്നാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യം തന്നെയാണ്.